ഓണ ചതയദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എരഞ്ഞോളി മലാൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് അമിഴിവേകി. 500 പേർ പങ്കെടുത്തു. എരഞ്ഞോളി മലാൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഓണച്ചതയദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് മനോഹരമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നാടിനെ ഉത്സവ ഛായയിലാക്കിയായിരുന്നു ഘോഷയാത്ര. ബാൻഡ്മേളം, ചെണ്ടമേളം, മുത്തുകുടകൾ, തെയ്യം കലാരൂപങ്ങൾ, വർണ്ണ ബലൂണുകൾ എന്നിവ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. കൂടാതെ കോൽക്കളി, മോഹിനിയാട്ടം, കളരിപ്പാറ്റ്, ശിങ്കാരിമേളം, ആന എന്നിവയും ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ നിറഞ്ഞ പ്രാതിനിധ്യമായിരുന്നു യാത്രയിൽ. നിരവധി പേരാണ് ഘോഷയാത്ര കാണാനായി റോഡരികിൽ കാത്തുനിന്നത്. നാടിന്റെ ഒത്തൊരുമ നിലനിർത്തുക ലക്ഷ്യമിട്ടും മലാലിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുമാണ് പരിപാടി നടത്തുന്നതെന്നാണ് സംഘാടകർ പറയുന്നത്. ലഹരിക്കെതിരായുള്ള ഒരു പോരാട്ടം ശക്തമാക്കേണ്ട ഒരു ഘട്ടം കൂടിയായിരുന്നു. നമ്മൾ കുട്ടികളെ അടക്കം ബോധവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികൾ നടത്തി, കലാ കായിക മത്സരങ്ങൾ നടത്തി മുന്നേറ്റം ഉണ്ടാക്കാനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലാലിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഘോഷയാത്രയിൻ്റെ തുടക്കമാണ് 23-ാം തീയതി തൊട്ടിട്ട് 23-ാം തീയതി വരെ പരിപാടിയാണ്. കലാകായിക മത്സരം, സാംസ്കാരിക പരിപാടികൾ, അതുപോലെ തന്നെ ഓപ്പൺ ടു ഓളായിട്ടുള്ള പരിപാടികൾ, അത് ഗാനമേളകൾ, ഇങ്ങനെയല്ലേ അത് നാട്ടിലെ കലാകാരന്മാർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമില്ല പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എരഞ്ഞോളി നോർത്ത് എൽ പി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് മലാൽ ചുറ്റി അഴീക്കോടൻ ലൈബ്രറി സ്മാരക വായനശാല പരിസരത്ത് സമാപിച്ചു. ഘോഷയാത്ര സമാപിച്ചു. 500 പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു. 3-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ 23-ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും. നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മലാൽ കൂട്ടായ്മ പരിപാടികൾ നടത്തുന്നത്. കാട്ടേത്ത് പ്രകാശൻ, എം കെ പ്രഭാവതി, പി വിജു, എം വി ഷജിൽ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.